എല്ലാ കൂട്ടുകാർക്കും വൺ സേ ബിഗിനറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ 45 എൽഡി ക്ലർക്ക് പരീക്ഷകളായി ചോദിച്ച ഇന്ത്യൻ ഭരണഘടനയിൽ നിന്നുള്ള ചോദ്യങ്ങളുടെ വീഡിയോയുടെ രണ്ടാമത്തെ പാർട്ടാണിത്. അപ്പോൾ ആദ്യത്തെ പാർട്ട് കണ്ടിട്ടില്ലാത്തവർക്കായിട്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ഇത് കണ്ടിട്ട് പോയി കണ്ടാലും മതി. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിലെ കൺകറന്റ് ലിസ്റ്റ് ഏത് രാജ്യത്തു നിന്നുമാണ് കടമെടുത്തിരിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയിലെ കൺകറന്റ് ലിസ്റ്റ് ഏത് രാജ്യത്തു നിന്നുമാണ് കടമെടുത്തിരിക്കുന്നത്? ഉത്തരം ഓസ്ട്രേലിയ. ലോക്സഭയുടെ ആദ്യ വനിതാ സ്പീക്കർ ആര്? ഉത്തരം മീര കുമാർ. ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിളിക്കപ്പെടുന്നത് ഭരണഘടനയുടെ ഏത് ഭാഗത്തെയാണ്? ഉത്തരം ആമുഖം. താഴെ പറയുന്നവയിൽ ഭരണഘടനാ സ്ഥാപനം അല്ലാത്തത് ഏത്? ഓപ്ഷനുകൾ വായിക്കാം. ഓപ്ഷൻ എ ഇലക്ഷൻ കമ്മീഷൻ, ബി ധനകാര്യ കമ്മീഷൻ, സി പ്ലാനിംഗ് കമ്മീഷൻ, ഡി പബ്ലിക് സർവീസ് കമ്മീഷൻ. ഓപ്ഷനുകൾ ഒന്നുകൂടെ വായിക്കാം. എ ഇലക്ഷൻ കമ്മീഷൻ, ബി ധനകാര്യ കമ്മീഷൻ, സി പ്ലാനിംഗ് കമ്മീഷൻ, ഡി പബ്ലിക് സർവീസ് കമ്മീഷൻ. ഉത്തരം ഓപ്ഷൻ സി പ്ലാനിംഗ് കമ്മീഷൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? ഉത്തരം ആമുഖം. തൊട്ടുകൂടായ്മ നിരോധിച്ചുകൊണ്ടുള്ള ഇന്ത്യൻ ഭരണഘടനാ വകുപ്പ് ഏത്? ഉത്തരം ആർട്ടിക്കിൾ 17. ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങൾ ഏത് രാജ്യത്തു നിന്ന് സ്വീകരിച്ചതാണ്? ഉത്തരം അയർലാൻഡ്. ചൈതന്യഭൂമി ആരുടെ അന്ത്യവിശ്രമ സ്ഥലമാണ്? ഉത്തരം അംബേദ്കർ. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 24 പ്രകാരം നിരോധിക്കപ്പെട്ടത് എന്ത്? ഉത്തരം ബാലവേല. ഇതേ ചോദ്യം തന്നെ തിരിച്ച് ബാലവേലയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതെന്നും ചോദിച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യം, ക്യാബിനറ്റ് മിഷൻ ഇന്ത്യ സന്ദർശിച്ച വർഷം ഏത്? ഉത്തരം 1946. വിവരാവകാശ നിയമം അനുസരിച്ച് വിവരത്തിന് അപേക്ഷിക്കുന്ന വ്യക്തികൾക്ക് എത്ര ദിവസത്തിനുള്ളിൽ വിവരം നൽകണം? ഉത്തരം 30 ദിവസം. താഷ്കൻഡ് കരാറിൽ ഒപ്പിട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? ഉത്തരം ലാൽ ബഹദൂർ ശാസ്ത്രി. ഇടക്കാല തിരഞ്ഞെടുപ്പ് എന്നാൽ എന്ത്? ഉത്തരം 5 വർഷത്തിന് മുമ്പ് സർക്കാരിനെ പിരിച്ചുവിടുകയോ സർക്കാർ സ്വയം രാജിവെക്കുകയോ ചെയ്യുമ്പോൾ നടക്കുന്നത്. ഒരു ബിൽ നിയമമാകുന്നത് എപ്പോഴാണ്? ഉത്തരം രാഷ്ട്രപതി ഒപ്പുവെക്കുമ്പോൾ. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആര്? ഉത്തരം മൗലാന അബ്ദുൽ കലാം ആസാദ്. ഇന്ത്യയിൽ ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ്? ഓപ്ഷനുകൾ തരാം. ഓപ്ഷൻ എ പാർലമെന്റിലെയും നിയമസഭകളിലെയും അംഗങ്ങൾ ചേർന്ന്. ഓപ്ഷൻ ബി പാർലമെന്റിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. ഓപ്ഷൻ സി പാർലമെന്റിലെ ഇരുസഭകളിലെയും അംഗങ്ങൾ. ഓപ്ഷൻ ഡി രാജ്യസഭയിലെ അംഗങ്ങൾ. ഓപ്ഷനുകൾ ഒന്നുകൂടെ വായിക്കാം. പാർലമെന്റിലെയും നിയമസഭകളിലെയും അംഗങ്ങൾ. ഓപ്ഷൻ ബി പാർലമെന്റിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. ഓപ്ഷൻ സി പാർലമെന്റിലെ ഇരുസഭകളിലെയും അംഗങ്ങൾ. ഓപ്ഷൻ ഡി രാജ്യസഭയിലെ അംഗങ്ങൾ. ഉത്തരം ഓപ്ഷൻ സി പാർലമെന്റിലെ ഇരുസഭകളിലെയും അംഗങ്ങൾ. ദേശീയ വനിതാ കമ്മീഷൻ രൂപീകൃതമായ വർഷം. ഉത്തരം 1992. സിംല കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി. ഉത്തരം ഇന്ദിരാഗാന്ധി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്ന്? ഉത്തരം 1993 ഒക്ടോബർ 12. ഏത് രാജ്യങ്ങൾ തമ്മിലാണ് സിംല കരാർ ഉണ്ടാക്കിയത്?
ഏത് രാജ്യങ്ങൾ തമ്മിലാണ് സിംല കരാർ ഉണ്ടാക്കിയത്? ഉത്തരം ഇന്ത്യ പാകിസ്ഥാൻ. കേരള പഞ്ചായത്തി രാജ് നിയമം നിലവിൽ വന്ന വർഷം. കേരള പഞ്ചായത്തി രാജ് നിയമം നിലവിൽ വന്ന വർഷം. ഉത്തരം 1994. ത്രിതല പഞ്ചായത്ത് സംവിധാനത്തെക്കുറിച്ച് ശുപാർശ നൽകിയത് ആരുടെ നേതൃത്വത്തിലുള്ള സമിതിയായിരുന്നു? ത്രിതല പഞ്ചായത്ത് സംവിധാനത്തെക്കുറിച്ച് ശുപാർശ നൽകിയത് ആരുടെ നേതൃത്വത്തിലുള്ള സമിതിയായിരുന്നു? ഉത്തരം ബൽവന്തറായി മേത്ത. ഏത് സംസ്ഥാനത്താണ് പഞ്ചായത്തി രാജ് സംബന്ധിച്ചുള്ള 73-ാം ഭരണഘടനാ ഭേദഗതി പ്രാബല്യത്തിൽ ഇല്ലാത്തത്? ഏത് സംസ്ഥാനത്താണ് പഞ്ചായത്തി രാജിനെ സംബന്ധിച്ചുള്ള 73-ാം ഭരണഘടനാ ഭേദഗതി പ്രാബല്യത്തിൽ ഇല്ലാത്തത്? 3 സംസ്ഥാനങ്ങളാണുള്ളത്: മിസോറാം, നാഗാലാൻഡ്, മേഘാലയ. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു സംസ്ഥാനം ഉൾപ്പെടുത്തിയായിരിക്കും ഓപ്ഷൻ വരുന്നത്. അപ്പോൾ അന്നത്തെ എക്സാമിൽ മിസോറാം ആയിരുന്നു ഓപ്ഷനിൽ ഉണ്ടായിരുന്നത്. പട്ടികവർഗക്കാർക്ക് വേണ്ടിയുള്ള പ്രത്യേക ദേശീയ കമ്മീഷൻ രൂപീകരിച്ചത് 8-ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? പട്ടികവർഗക്കാർക്ക് വേണ്ടിയുള്ള പ്രത്യേക ദേശീയ കമ്മീഷൻ രൂപീകരിച്ചത് 8-ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? ഉത്തരം 89. ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആര്? ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആര്? ഉത്തരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ ചെയർമാനെ കൂടാതെ എത്ര അംഗങ്ങളുണ്ട്? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ ചെയർമാനെ കൂടാതെ എത്ര അംഗങ്ങളുണ്ട്? ഉത്തരം 2. സുപ്രീം കോടതിയുടെ ഒരു വിധി പുനഃപരിശോധിക്കാനുള്ള അധികാരം ആർക്കാണ്? സുപ്രീം കോടതിയുടെ ഒരു വിധി പുനഃപരിശോധിക്കാനുള്ള അധികാരം ആർക്കാണ്? ഉത്തരം സുപ്രീം കോടതിക്ക്. കോർപ്പറേഷൻ കൗൺസിലിലേക്ക് മത്സരിക്കാനുള്ള സ്ഥാനാർത്ഥിക്ക് വേണ്ടുന്ന കുറഞ്ഞ പ്രായപരിധി എത്രയാണ്? കോർപ്പറേഷൻ കൗൺസിലിലേക്ക് മത്സരിക്കാനുള്ള സ്ഥാനാർത്ഥിക്ക് വേണ്ടുന്ന കുറഞ്ഞ പ്രായപരിധി എത്രയാണ്? ഉത്തരം 21. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? ഉത്തരം പാർലമെന്റിന്. ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ എണ്ണം എത്രയായിരുന്നു? ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ എണ്ണം? ഉത്തരം 296. 1953 നിലവിൽ വന്ന സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമല്ലാതിരുന്ന വ്യക്തിയാര്? 1953 നിലവിൽ വന്ന സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമല്ലാതിരുന്ന വ്യക്തിയാര്? ഓപ്ഷനുകൾ തരാം. ഓപ്ഷൻ എ സർദാർ KM പണിക്കർ, ഓപ്ഷൻ ബി സി രാജഗോപാൽ ആചാരി, ഓപ്ഷൻ സി ഹൃദയനാഥ് കുൻസ്രു, ഓപ്ഷൻ ഡി ജസ്റ്റിസ് ഫസൽ അലി. ഓപ്ഷനുകൾ ഒന്നുകൂടെ വായിക്കാം. എ സർദാർ KM പണിക്കർ, ബി സി രാജഗോപാൽ ആചാരി, സി ഹൃദയനാഥ് കുൻസ്രു, ഡി ജസ്റ്റിസ് ഫസൽ അലി. ഉത്തരം ഓപ്ഷൻ ബി സി രാജഗോപാൽ ആചാരി. ഭരണഘടനയിൽ 5 മുതൽ 11 വരെയുള്ള വകുപ്പുകൾ എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു? ഭരണഘടനയിൽ 5 മുതൽ 11 വരെയുള്ള വകുപ്പുകൾ എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു? ഉത്തരം പൗരത്വത്തെക്കുറിച്ച്. ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്ന നിയമം പാസാക്കിയ വർഷം? ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്ന നിയമം പാസാക്കിയ വർഷം? ഉത്തരം 2005. വിവരാവകാശ നിയമപ്രകാരം ഒരു വ്യക്തിയുടെ ജീവനെയോ സ്വാതന്ത്ര്യത്തെയോ സംബന്ധിച്ച കാര്യമാണെങ്കിൽ എത്ര മണിക്കൂറിനുള്ളിൽ വിവരം ലഭ്യമാക്കണം? വിവരാവകാശ നിയമപ്രകാരം ഒരു വ്യക്തിയുടെ ജീവനെയോ സ്വാതന്ത്ര്യത്തെയോ സംബന്ധിച്ച കാര്യമാണെങ്കിൽ എത്ര മണിക്കൂറിനുള്ളിൽ വിവരം ലഭ്യമാക്കണം? ഉത്തരം 48 മണിക്കൂർ. ഏത് രാജ്യത്തിൻ്റെ മധ്യസ്ഥതയിലാണ് താഷ്കൻഡ് കരാർ ഒപ്പിട്ടത്? ഏത് രാജ്യത്തിൻ്റെ മധ്യസ്ഥതയിലാണ് താഷ്കൻഡ് കരാർ ഒപ്പിട്ടത്? ഉത്തരം സോവിയറ്റ് യൂണിയൻ. അപ്പോൾ ഒരു കാര്യം പറഞ്ഞോട്ടെ, സിംല കരാറ്, താഷ്കൻഡ് കരാറ്, പഞ്ചശീല തത്വങ്ങൾ, അപ്പം ഇതാരൊക്കെ തമ്മിലായിരുന്നു, ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലായിരുന്നു, ഇതിലൊക്കെ ഇതിൻ്റെ വർഷം, ഇതിൻ്റെ മധ്യസ്ഥത ആര്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു ഭാഗം പഠിക്കുന്നവർ നല്ല ശ്രദ്ധിക്കണം. അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. സുപ്രീം കോടതി, ഹൈക്കോടതി എന്നിവയിലെ ജഡ്ജിമാരുടെ നിയമവ്യവസ്ഥകൾ, വേതനം തുടങ്ങിയവയെ പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഷെഡ്യൂൾ ഏത്? സുപ്രീം കോടതി, ഹൈക്കോടതി എന്നിവയിലെ ജഡ്ജിമാരുടെ നിയമവ്യവസ്ഥകൾ, വേതനം തുടങ്ങിയവയെ പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഷെഡ്യൂൾ ഏത്? ഉത്തരം 2-ാം ഷെഡ്യൂൾ. അർഹതയില്ലാത്ത പദവിയിലിരിക്കുന്ന ഉദ്യോഗസ്ഥനെതിരെ നൽകുന്ന റിട്ട് ഏത്?
അർഹതയില്ലാത്ത പദവിയിലിരിക്കുന്ന ഉദ്യോഗസ്ഥനെതിരെ നൽകുന്ന റിട്ട് ഏത്? ഉത്തരം കോ വാറന്റോ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ത്രിതല പഞ്ചായത്തിൽ പെടാത്തത് ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ത്രിതല പഞ്ചായത്തിൽ പെടാത്തത് ഏത്? ഓപ്ഷനുകൾ വായിക്കാം. എ ഗ്രാമം, ബി ജില്ല, സി ബ്ലോക്ക്, ഡി താലൂക്ക്. ഓപ്ഷനുകൾ ഒന്നുകൂടെ വായിക്കാം. എ ഗ്രാമം, ബി ജില്ല, സി ബ്ലോക്ക്, ഡി താലൂക്ക്. ഉത്തരം ഓപ്ഷൻ ഡി താലൂക്ക്. ഭരണഘടനയിൽ 330 മുതൽ 342 വരെയുള്ള വകുപ്പുകൾ പ്രതിപാദിക്കുന്ന വിഷയം ഏത്? ഭരണഘടനയിൽ 330 മുതൽ 342 വരെയുള്ള വകുപ്പുകളിൽ പ്രതിപാദിക്കുന്ന വിഷയം ഏത്? ഉത്തരം പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെക്കുറിച്ച്. ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ലോക്സഭ പിരിച്ചുവിട്ട രാഷ്ട്രപതി ആര്? ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ലോക്സഭ പിരിച്ചുവിട്ട രാഷ്ട്രപതി ആര്? ഉത്തരം കെ ആർ നാരായണൻ. പ്രസിഡന്റ് രാജിക്കത്ത് സമർപ്പിക്കുന്നത് ആർക്കാണ്? പ്രസിഡന്റ് രാജിക്കത്ത് സമർപ്പിക്കുന്നത് ആർക്കാണ്? ഉത്തരം വൈസ് പ്രസിഡന്റിന്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യമായ ജോലിക്ക് തുല്യ വേതനം ഉറപ്പുവരുത്തണമെന്ന് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്ത് വ്യവസ്ഥ ചെയ്തിരിക്കുന്നു? സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യമായ ജോലിക്ക് തുല്യ വേതനം ഉറപ്പുവരുത്തണമെന്ന് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്ത് വ്യവസ്ഥ ചെയ്തിരിക്കുന്നു? ഉത്തരം നിർദ്ദേശക തത്വങ്ങൾ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിലാണ് മൈനോറിറ്റി എന്ന് പ്രത്യക്ഷപ്പെടുന്നത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിലാണ് മൈനോറിറ്റി എന്ന് പ്രത്യക്ഷപ്പെടുന്നത്? ഓപ്ഷനുകൾ വായിക്കാം. ഓപ്ഷൻ എ 25, ബി 26, സി 28, ഡി 29. ഓപ്ഷനുകൾ ഒന്നുകൂടെ വായിക്കാം. എ 25, ബി 26, സി 28, ഡി 29. ഉത്തരം ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ 29. ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആര്? ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആര്? ഉത്തരം കൻവർ സിംഗ്. ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് നിലവിൽ വന്ന ഭരണഘടനാ ഭേദഗതി ഏത്? ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് നിലവിൽ വന്ന ഭരണഘടനാ ഭേദഗതി ഏത്? ഉത്തരം 73 ഭേദഗതി. താഴെ പറയുന്നവയിൽ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന മനുഷ്യാവകാശ സംഘടന ഏത്? താഴെ പറയുന്നവയിൽ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന മനുഷ്യാവകാശ സംഘടന ഏത്? ഓപ്ഷനുകൾ വായിക്കാം. എ അംനസ്റ്റി ഇന്റർനാഷണൽ, ബി ഗ്ലോബൽ വാച്ച്, സി ഹ്യൂമൻ റൈറ്റ്സ് വാച്ച്, ഡി പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസ്. അപ്പോൾ ഓപ്ഷനുകൾ നോക്കുക. ഉത്തരം ഓപ്ഷൻ ഡി പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ സംരക്ഷകൻ ആര്? ഇന്ത്യൻ ഭരണഘടനയുടെ സംരക്ഷകൻ ആര്? ഉത്തരം സുപ്രീം കോടതി. ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ഭരണത്തലവന്മാർ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ഭരണത്തലവന്മാർ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ലെഫ്റ്റനന്റ് ഗവർണർ. സാർവദേശീയ മനുഷ്യാവകാശ ദിനം എന്നാണ്? സാർവദേശീയ മനുഷ്യാവകാശ ദിനം എന്നാണ്? ഉത്തരം ഡിസംബർ 10. മനുഷ്യാവകാശ സംരക്ഷണത്തിനായി ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന സംഘടന ഏത്? താഴെ പറയുന്നവയിൽ മനുഷ്യാവകാശ സംരക്ഷണത്തിനായി ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന സംഘടന ഏത്? ഓപ്ഷനുകൾ വായിക്കാം. എ ഹ്യൂമൻ റൈറ്റ്സ് വാച്ച്, ബി സിറ്റിസൺ ഫോർ ഡെമോക്രസി, സി ആംനസ്റ്റി ഇന്റർനാഷണൽ, ഡി ഏഷ്യ വാച്ച്. അപ്പോൾ ഓപ്ഷനുകൾ നോക്കുക. ആലോചിക്കണമെങ്കിൽ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് ആലോചിക്കുക. ഉത്തരം പറയാം. ഓപ്ഷൻ ബി സിറ്റിസൺ ഫോർ ഡെമോക്രസി. അടുത്ത ചോദ്യം, ചുമതലകൾ നിറവേറ്റാൻ ആജ്ഞാപിക്കുന്ന നിയമാനുസൃത പ്രമാണം ഏത് പേരിൽ അറിയപ്പെടുന്നു? ചുമതലകൾ നിറവേറ്റാൻ ആജ്ഞാപിക്കുന്ന നിയമാനുസൃത പ്രമാണം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഏത് റിട്ടാണെന്നാണ് ചോദ്യം. ഉത്തരം മാൻഡമസ് റിട്ട്. ഇന്ത്യൻ ഭരണഘടനയിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ള റിട്ടുകളുടെ എണ്ണം എത്രയാണ്? ഇന്ത്യൻ ഭരണഘടനയിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ള റിട്ടുകളുടെ എണ്ണം എത്രയാണ്? ഉത്തരം 5. ഇന്ത്യൻ ഫെഡറൽ സംവിധാനത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ആര്? ഇന്ത്യൻ ഫെഡറൽ സംവിധാനത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം സുപ്രീം കോടതി. കേരളത്തിലെ വനിതാ കമ്മീഷന്റെ പ്രഥമ ചെയർപേഴ്സൺ ആരായിരുന്നു? കേരളത്തിലെ വനിതാ കമ്മീഷന്റെ പ്രഥമ ചെയർപേഴ്സൺ ആരായിരുന്നു? ഉത്തരം സുഗതകുമാരി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനാകുന്നത് ആരായിരിക്കും? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനാകുന്നത് ആരായിരിക്കും? ഉത്തരം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വ്യക്തി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ
വിവരാവകാശവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ വിവരാവകാശവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? ഓപ്ഷനുകൾ വായിക്കാം. ഓപ്ഷൻ എ, അപേക്ഷാ ഫീസ് 10 രൂപയാണ്. ഓപ്ഷൻ ബി, അപേക്ഷ സമർപ്പിച്ചാൽ 15 ദിവസത്തിനുള്ളിൽ വിവരങ്ങൾ ലഭിക്കും. ഓപ്ഷൻ സി, ഈ നിയമം നിലവിൽ വന്നത് 2005. ഓപ്ഷൻ ഡി, രാജ്യത്തിന്റെ പൊതു താൽപര്യത്തിന് ഹാനികരമാകുന്ന നിയമങ്ങൾ ഒഴികെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഉടമസ്ഥതയിലോ നിയന്ത്രണത്തിലോ ഉള്ള സ്ഥാപനങ്ങളിൽ നിന്ന് വിവരം ലഭിക്കും. അപ്പോൾ ഓപ്ഷനുകൾ ശ്രദ്ധിച്ചു നോക്കുക, വേണമെങ്കിൽ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് ഉത്തരം ആലോചിക്കുക. അപ്പോൾ ഉത്തരം പറയാം. ഓപ്ഷൻ ബി, അപേക്ഷ സമർപ്പിച്ചാൽ 15 ദിവസത്തിനുള്ളിൽ വിവരങ്ങൾ ലഭിക്കും. വിദേശകാര്യങ്ങൾ ആഭ്യന്തരകാര്യങ്ങളെ പിന്തുടരും. പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു എപ്പോഴാണ് ഈ പ്രസ്താവന നടത്തിയത്? വിദേശകാര്യങ്ങൾ ആഭ്യന്തരകാര്യങ്ങളെ പിന്തുടരും. പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു എപ്പോഴാണ് ഈ പ്രസ്താവന നടത്തിയത്? ഉത്തരം 1957 ലോക്സഭയിൽ. സുപ്രീം കോടതിയുടെ പിൻകോഡ് എത്രയാണ്? സുപ്രീം കോടതിയുടെ പിൻകോഡ് എത്രയാണ്? ഉത്തരം 1100001. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് എന്ന്? ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് എന്ന്? ഉത്തരം 1950 ജനുവരി 26. ഇതേ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ചോദിച്ച മറ്റൊരു ചോദ്യമാണ്, ഇന്ത്യൻ ഭരണഘടന പാസാക്കിയത് എന്ന്? ഇന്ത്യൻ ഭരണഘടന പാസാക്കിയത് എന്ന്? ഉത്തരം 1949 നവംബർ 26. ഇന്ത്യയിൽ ആദ്യമായി രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏത്? ഇന്ത്യയിൽ ആദ്യമായി രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏത്? ഉത്തരം പഞ്ചാബ്. താഴെ പറയുന്നവയിൽ അന്തർദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന മനുഷ്യാവകാശ സംഘടന ഏത്? താഴെ പറയുന്നവയിൽ അന്തർദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന മനുഷ്യാവകാശ സംഘടന ഏത്? ഓപ്ഷനുകൾ വായിക്കാം. എ, വനിതാ കമ്മീഷൻ. ബി, കുടുംബശ്രീ. സി, ആംനസ്റ്റി ഇന്റർനാഷണൽ. ഡി, പട്ടികവർഗ കമ്മീഷൻ. അപ്പോൾ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഉത്തരം ഓപ്ഷൻ സി, ആംനസ്റ്റി ഇന്റർനാഷണൽ. പ്രിവി പേഴ്സ് നിർത്തലാക്കിയ പ്രധാനമന്ത്രി ആര്? പ്രിവി പേഴ്സ് നിർത്തലാക്കിയ പ്രധാനമന്ത്രി ആര്? ഉത്തരം ഇന്ദിരാഗാന്ധി. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമം തടയുന്നതിനുള്ള നിയമം ഏത് പേരിൽ അറിയപ്പെടുന്നു? പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമം തടയുന്നതിനുള്ള നിയമം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട്. ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ആര്? ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ആര്? ഉത്തരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിനായി രൂപം കൊണ്ട സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറി ആരായിരുന്നു? നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിനായി രൂപം കൊണ്ട സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറി ആരായിരുന്നു? ഉത്തരം VP മേനോൻ. സംസ്ഥാന ആസൂത്രണ കമ്മീഷന്റെ ചെയർമാൻ ആര്? സംസ്ഥാന ആസൂത്രണ കമ്മീഷന്റെ ചെയർമാൻ ആര്? ഉത്തരം മുഖ്യമന്ത്രി. നീതി ആയോഗിന്റെ ചെയർമാൻ ആര്? നീതി ആയോഗിന്റെ ചെയർമാൻ ആര്? ഉത്തരം പ്രധാനമന്ത്രി. ഇന്ത്യയിൽ സ്ത്രീകൾക്ക് വോട്ടവകാശം കിട്ടിയ വർഷം ഏത്? ഇന്ത്യയിൽ സ്ത്രീകൾക്ക് വോട്ടവകാശം കിട്ടിയ വർഷം ഏത്? ഉത്തരം 1947. ലോക്സഭാ സ്പീക്കർ തന്റെ രാജിക്കത്ത് നൽകേണ്ടത് ആർക്കാണ്? ലോക്സഭാ സ്പീക്കർ തന്റെ രാജിക്കത്ത് നൽകേണ്ടത് ആർക്കാണ്? ഉത്തരം ഡെപ്യൂട്ടി സ്പീക്കർക്ക്. ദേശീയ വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണം ഏത്? ദേശീയ വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണം ഏത്? ഉത്തരം രാഷ്ട്രമഹിള. പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുപ്പ് നടത്തിയ ഇന്ത്യയിലെ ആദ്യ പ്രദേശം? പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുപ്പ് നടത്തിയ ഇന്ത്യയിലെ ആദ്യ പ്രദേശം? ഉത്തരം മണിപ്പൂർ. ലോക്സഭയിൽ പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങൾക്കായി സീറ്റുകൾ സംവരണം ചെയ്തിരിക്കുന്നതുമായി ബന്ധപ്പെട്ട അനുച്ഛേദം ഏത്? ലോക്സഭയിൽ പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങൾക്കായി സീറ്റുകൾ സംവരണം ചെയ്തിരിക്കുന്നതുമായി ബന്ധപ്പെട്ട അനുച്ഛേദം ഏത്? ഉത്തരം 330. ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷ ആര്? ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷ ആര്? ഉത്തരം ജയന്തി പട്നായിക്. നമ്മുടെ ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം ഏത്? നമ്മുടെ ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം ഏത്? ഉത്തരം വിവരാവകാശ നിയമം. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ആരാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ആരാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു.
ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അധ്യക്ഷനെ കൂടാതെ എത്ര ഔദ്യോഗിക അംഗങ്ങളുണ്ട്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അധ്യക്ഷനെ കൂടാതെ എത്ര ഔദ്യോഗിക അംഗങ്ങളുണ്ട്? ഉത്തരം 4. അപ്പോൾ ഇനിയുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഭരണഘടനയിലെ ആനുകാലികമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ അത് തൽക്കാലം ഞാൻ ഉൾപ്പെടുത്തുന്നില്ല. അതായത് ഇപ്പം മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ, മുഖ്യ വിവരാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ, വനിതാ കമ്മീഷന്റെ അധ്യക്ഷ, അത് ദേശീയ തലത്തിലായാലും സംസ്ഥാന തലത്തിലായാലും അത്തരം ചോദ്യങ്ങളുണ്ട്. അപ്പോൾ അത്തരം ചോദ്യങ്ങളൊക്കെ പരീക്ഷയ്ക്ക് ഒരു മാസം അടുപ്പിച്ച് പഠിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതുകൊണ്ട് ഞാൻ ഇപ്പം ഈ വീഡിയോയിൽ തൽക്കാലം ഉൾപ്പെടുത്തുന്നില്ല. അപ്പോൾ അത് എക്സാം അടുപ്പിച്ച് ആ ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുകയും ഒപ്പം തന്നെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക.